വാർത്തകൾ തുടരുന്നു. തൃപ്പയാർ ട്രാഫിക് അഴിമതി നടത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്ന് കോൺഗ്രസ് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സ്വകാര്യ പങ്കാളിത്തത്തോടെ ബി ഒ ടി മാതൃകയിൽ നിർമ്മിച്ച തൃപ്രയാറിലെ ട്രാഫിക് സിഗ്നൽ കരാർ കാലാവധി കഴിഞ്ഞിട്ടും കരാറുകാരിൽ നിന്നും പഞ്ചായത്ത് ഏറ്റെടുക്കാത്തത് കൊടിയ അഴിമതിയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. നാട്ടിയ ഗ്രാമപഞ്ചായത്തിൽ അധികാരത്തിലിരുന്ന അന്നത്തെ യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കിയ ദിശ തെറ്റാത്ത തൃപ്രയാർ ട്രാഫിക് സിഗ്നൽ തൃപ്രയാറിൻ്റെ മുഖം മാറ്റിയ തൃപ്രയാറിനെ സൗന്ദര്യവൽക്കരിച്ച തൃപ്രയാറിന് നഗര ഭംഗി നൽകിയ പദ്ധതിയായിരുന്നു ട്രാഫിക് സിഗ്നൽ. പഞ്ചായത്ത് സ്വകാര്യ പങ്കാളിത്തത്തിൽ ബി ഒ ടി മാതൃകയിൽ കൊണ്ടുവന്ന പദ്ധതിയിൽ പദ്ധതി ചെലവ് മുഴുവൻ നിർമ്മാണം മുതൽ നടത്തിപ്പ് വരെ 10 വർഷം സ്വകാര്യ വ്യക്തിയുടെ ഉത്തരവാദിത്തവും സ്വകാര്യ വ്യക്തി അധിഷ്ഠിതവുമായിരുന്നു. പഞ്ചായത്ത് രാജ് ചട്ടത്തിന് വിരുദ്ധമായി അധികാര ദുർവിനിയോഗം നടത്തിയ പഞ്ചായത്ത് പ്രസിഡന്റിന് അധികാരത്തിൽ തുടരാൻ അവകാശമില്ലെന്നും ഇവർ ആരോപിച്ചു. സിഗ്നൽ അഴിമതിയിൽ സി പി എമ്മും സംശയത്തിന്റെ നിഴലിലാണ്. സി പി എം സംശയത്തിന് അതീതമാകണമെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ രാജി ചോദിച്ചു വാങ്ങാൻ സി പി എം തയ്യാറാകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. നാട്ടിക മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദീഖ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അനിൽ പുളിക്കൽ, വി ആർ വിജയൻ, പി വിനു, മുൻ മണ്ഡലം പ്രസിഡന്റ് എ എൻ സിദ്ധപ്രസാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അഴീക്കോട് കടലിൽ തീരത്തോട് ചേർന്ന് പ്രയർ ട്രാവലിംഗ് എന്ന അനധികൃത മത്സ്യബന്ധനം നടത്തിയ മത്സ്യബന്ധന വള്ളങ്ങൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടിച്ചെടുത്തു. അഴീക്കോട് ലൈറ്റ് ഹൌസിന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് തീരക്കടലിൽ നിന്നും 2 വള്ളങ്ങൾ ഒന്നിച്ച് നിരോധിത പോത്തൻവല ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഫിഷറീസ് സംഘം ഇവരെ പിടികൂടുകയായിരുന്നു. അഴീക്കോട് സ്വദേശി അനീഷ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള കൃപാസാഗരം 1, അഴീക്കോട് സ്വദേശി അലി എന്നയാളുടെ കൃപാസാഗരം 2 എന്നീ 2 വള്ളങ്ങളാണ് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം പിടിച്ചെടുത്തത്. ടുഗദർ ഫോർ തൃശൂർ പദ്ധതിയുമായി കൈകോർത്ത് ചേർപ്പ് ലൂർദ് മാതാ ഹയർ സെക്കൻഡറി സ്കൂൾ. പദ്ധതിയുടെ ഉദ്ഘാടനം ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് നിർവഹിച്ചു. തെരഞ്ഞെടുത്ത കുടുംബങ്ങൾക്ക് സഹായം നൽകുന്ന പദ്ധതിയാണ് ടുഗദർ ഫോർ തൃശൂർ. ഈ പദ്ധതിക്കാണ് സ്കൂളിൽ തുടക്കമായത്. പി ടി എ പ്രസിഡന്റ് സിനി പ്രദീപ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ സരിത പുലിക്കോട്ടിൽ പദ്ധതി വിശദീകരണം നടത്തി. ചടങ്ങിൽ ജെ ആർ സി വിദ്യാർത്ഥികളുടെ ക്യാപ്പിംഗ് സെറിമണി വാടകം ധന്യ സുനിൽ നിർവഹിച്ചു. പി ടി എ വൈസ് പ്രസിഡന്റ് പന്തളം എൻ സജിത് കുമാർ, സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ടി എൽ ഷീബ, സ്റ്റാഫ് പ്രതിനിധി കെ ജെ റീന എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എറണാകുളത്ത് വാഹനാപകടത്തിൽ ചന്ദ്രാപിന്നി സ്വദേശി മരിച്ചു. തൃശൂരിൽ വനിതാ പോളിടെക്നിക്കിൽ കയറി അധ്യാപകരോടും ജീവനക്കാരോടും കെ എസ് യു നേതാവിന്റെ ഭീഷണി. ദേശമംഗലം ആറങ്ങോട്ടുകരയിൽ നിയന്ത്രണം വിട്ട ടോറസ് ലോറി വീടിന് മുകളിലേക്ക് ഓടിക്കയറി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.